എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ് അല്ലേ? അതായത് 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയും പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഹിന്ദിയാണ് ഇന്നത്തെ പരീക്ഷ. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് ഇതെല്ലാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും മിസ്സിൻ്റെ ടെൻഷനാണ് മനസ്സിൽ. കാരണം നമുക്ക് എങ്ങനെ നിങ്ങളുടെ പരീക്ഷ കഴിയുന്നത് വരെ ആ ഒരു ടെൻഷൻ ഇങ്ങനെ നിൽക്കും. കാരണം നമുക്കറിയാം നമ്മൾ എത്രത്തോളം എഫോർട്ട് എടുത്താണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതെന്നുള്ളത് അല്ലേ. ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ട്യൂഷൻ ബാച്ചിലുള്ള കുട്ടികൾക്കും അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്, കൂടാതെ ഫ്രീ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം നമ്മൾ എഫോർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പോലെ തന്നെ നിങ്ങളും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ നമുക്കൊരു വിഷു ആയിട്ട് പോലും 11 മണിക്ക് നമ്മൾ ക്ലാസ് വെച്ചത് രാത്രിയിൽ. ആ 11 മണിക്ക് വരെ കുട്ടികൾ ജോയിൻ ചെയ്തു. 11 തൊട്ട് 12 മണി വരെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ ഇന്ന് മോർണിംഗ് നിങ്ങൾക്കറിയാം നമ്മൾ രാവിലെ വെളുപ്പിനെ 5 മണി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താണ് അല്ലേ സോഷ്യൽ സയൻസിൻ്റെ. അപ്പം എത്രത്തോളം എഫോർട്ട് എടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കും അറിയും. അതോടൊപ്പം തന്നെ നിങ്ങളാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം നിങ്ങളും അതിനനുസരിച്ച് തന്നെ ഇപ്പം ഞാൻ എപ്പോൾ ക്ലാസ് പറഞ്ഞാലും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വളരെയധികം സന്തോഷമാണ്. അപ്പോൾ എന്തായാലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. എന്തായാലും മിസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും NIOS 2024 ഏപ്രിലിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ NIOS SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും പരീക്ഷ എളുപ്പമാകട്ടെ. നന്നായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ ഇനി ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളെ പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഓക്കെ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ എഴുതുന്നവരോടാണ്. ഇന്നത്തെ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ NIOS ൻ്റെ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് പ്ലസ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കേട്ടോ. NIOS എക്സാമിൻ്റെ തിയറി എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് ഇതെല്ലാം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. NIOS ആധാർ കാർഡൊക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. ബാക്കി NIOS ൻ്റെ ID കാർഡും അതോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം കേട്ടോ. പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ഒപ്പം തന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. ബ്ലൂ പെൻ യൂസ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം മാർക്ക് ഷീറ്റ്, അതായത് ആൻസർ ഷീറ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ ഹോളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എക്സ്ട്രാ പേപ്പേഴ്സൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സോഷ്യൽ സയൻസുകാർക്ക് അറിയാലോ എന്തായാലും മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നോക്കണം. പ്ലസ് ടു ഹിന്ദിക്കാർ 2023 ഓൾഡ് രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ പഴയ സിലബസിലുള്ളവർ പഴയ സിലബസ് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. പുതിയ സിലബസിലുള്ളവർ പുതിയ സിലബസ് ഫോളോ അപ്പ് ചെയ്യുക. അപ്പം അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ടെൻഷൻ ആവരുത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് മുന്നേ പറയാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ സമയമില്ലാത്ത സമയത്ത് സമയം കണ്ടെത്തി നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഓക്കെ. അതുപോലെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് വായിച്ചു നോക്കണം. ഹിന്ദി വിദ്യാർത്ഥികൾക്കൊക്കെ പുതിയ ചോദ്യ പേപ്പർ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ, ഗ്രാമർ പോർഷനിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ഒപ്പം തന്നെ പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ നന്നായിട്ട് എഴുതുക. അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ട് കളഞ്ഞേക്കല്ല, എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ആൻസർ എഴുതി കൊടുക്കണം. ഏതെങ്കിലും ചോദ്യത്തിന് ആൻസർ കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ചാപ്റ്ററിൽ എന്താണോ പഠിച്ചിരിക്കുന്നത് അതെങ്കിലും നിങ്ങൾ അവിടെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എല്ലാ ചോദ്യ നമ്പർ ഇട്ട് കൊടുക്കണം. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അഥവാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചില ചോദ്യത്തിനകത്ത് 4 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനകത്ത് ഏതെങ്കിലും 3 എണ്ണം എഴുതാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ നിങ്ങൾ എഴുതുന്നത്, ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, ആ നമ്പർ ഇട്ടിട്ട് അതിലേതാണ് ശരിയായ ഉത്തരം എന്നുള്ള രീതിയിലൊക്കെ കറക്റ്റായിട്ട് നോക്കി വേണം ചെയ്യാനായിട്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നതിനകത്തും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതി കൊടുക്കാനായിട്ട് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതി കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫസ്റ്റ് പാർട്ട് സെക്ഷൻ ഫുള്ളും നമുക്ക് MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനുശേഷമാണ് നമുക്ക് ഷോർട്ട് ആൻസറും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ വൃത്തിയായിട്ട് വായിച്ച് നോക്കി ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എക്സാം ഹാളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ
പേപ്പറിനകത്ത് ഇതേപോലെ ചോദ്യങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾ ആൻസർ എഴുതുന്നത്, ചിലർ പറയുന്നുണ്ട് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യമേ ആൻസർ എഴുതി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ എഴുതേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി പോക്കോളാം, 1, 2, 3 എന്നുള്ള രീതിയിൽ തന്നെ എഴുതി പോവാ. ഇൻ കേസ് നിങ്ങൾക്ക് ആൻസർ, ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ 3-ാമത്തെ നമ്പറിട്ട് 3-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. അങ്ങനെ ഓർഡറിൽ തന്നെ എഴുതി പോവുക. ലാസ്റ്റ് നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ആ വിട്ടുപോയ ചോദ്യം ഉണ്ടല്ലോ, രണ്ടാമത്തെയൊക്കെ നമ്മൾ അറിയില്ലാതെ വിട്ടുപോയി മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പോൾ ആ ചോദ്യം നിങ്ങൾ അവസാനത്തേക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ അറിയില്ലാത്ത ചോദ്യമാണെങ്കിൽ 2-ാമത്തെ നമ്പറിട്ടതിന് ശേഷം നിങ്ങൾ ആ അതിലെന്താണോ പഠിച്ചിരിക്കുന്നത് ആ സാധനം അവിടെ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, കേട്ടോ? അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട്. അതല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അറിയാമെന്ന് എഴുതി പോവാം, അത് കഴിഞ്ഞിട്ട് അറിയത്തില്ലാത്തത് വേറൊരു രീതിയിൽ, അപ്പം അങ്ങനെ ഒരു ഡിസോർഡറായിട്ടുള്ള രീതിയിൽ എഴുതണ്ട. കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി പോവാ. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടാതെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ഏറ്റവും അവസാനത്തേക്കായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചോ, കേട്ടോ? അങ്ങനെ അങ്ങ് പോയച്ചാൽ മതിയേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എല്ലാവർക്കും 2024 ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എളുപ്പമാവട്ടെ. നന്നായിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയൊക്കെ കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് മിസ്സിനെ അറിയിക്കണം, കേട്ടോ? അപ്പോൾ അതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിൻ്റെ. ഞാൻ സോഷ്യൽ സയൻസാണ് അവർക്ക് 10-ാം ക്ലാസ്സിന് പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് സോഷ്യൽ സയൻസിന് കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മിസ് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നോക്കണം. അതോടൊപ്പം തന്നെ ഹിന്ദി, നമുക്കറിയാം ഹിന്ദിയുടെ ടീച്ചറിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സാണ് ഹിന്ദി എടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മിസ്സിനുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മിസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ, അതായത് നമ്മുടെ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സാങ്കേതികപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ നമ്മൾ പരിഹരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയിക്കണം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും മിസ്സിനെ അറിയിക്കാതിരിക്കല്ല എല്ലാവരും പറയണം, കേട്ടോ? അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. മിസ് എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ടെൻഷൻ ആവാതെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുക, കേട്ടോ? എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ, കേട്ടോ? ശരി എന്നാൽ.